हाई एवरीवन वेलकम बैक प्लस टू बिजनेस स्टडीस थर्ड चैप्टर बिजनेस एनवायरनमेंट चैप्टर एलपीजी कुछ लास्ट क्लास नाम पढ़ा अब लिबरलाइजेशन प्राइवेटाइजेशन ग्लोबलाइजेशन टुडे वी आर गोइंग टू डिस्कस अबाउट डी मोनेटाइजेशन कुछ नोट निरोधन कुछ इन क्लास नाम डिस्कस नमक अर्यन कूड़ा विशद नोट अब निय मलया नोट्स ओके गवर्नमेंट ऑफ इंडिया मेड एन अनाउंसमेंट ऑन नवंबर 2016 नवंबर 8 इंडिया गवर्नमेंट इंडियन सप्त व्यवस्थय स्वाधीन प्रख्यापन എന്തായിരുന്നു പ്രഖ്യാപനം ദി ടു ലാർജസ്റ്റ് ഡിനോമിനേഷൻ നോട്ട്സ് 501,000 വേർ ഡിമോണിറ്റൈസ്ഡ് അത് നിയമപരമായിട്ട് 500 രൂപ കറൻസി നോട്ടും അതുപോലെ 1,000 രൂപയുടെ കറൻസി നോട്ടും എന്ത് ചെയ്തു നിരോധിച്ചു അത് നിരോധിച്ചതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാഡ് ടു ഡെപ്പോസിറ്റ് ദി ഇൻവാലിഡ് കറൻസി ഇൻ ദി ബാങ്ക്സ് ജനങ്ങൾക്ക് അസാധുവായ എല്ലാ നോട്ടുകളും എന്ത് ചെയ്തു ബാങ്കുകളിൽ നിക്ഷേപിക്കേണ്ടി വന്നു പിന്നെയോ റെസ്ട്രിക്ഷൻസ് പ്ലേസ്ഡ് ഓൺ ക്യാഷ് വിഡ്രോവൽ പണം പിൻവലിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അല്ലേ ഈ നോട്ട് നിരോധനത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു ഗവൺമെൻറ് ലക്ഷ്യം എന്തായിരുന്നു ദി എയിം ഓഫ് ഡിമോണിറ്റൈസേഷൻ വാസ് ടു കർബ് കറപ്ഷൻ കൗണ്ടർഫീറ്റിംഗ് ദി യൂസ് ഓഫ് ഹൈ ഡിനോമിനേഷൻ നോട്ട്സ് ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആൻഡ് എസ്പെഷ്യലി ദി അക്കുമുലേഷൻ ഓഫ് ബ്ലാക്ക് മണി ജനറേറ്റഡ് ബൈ ഇൻകം ദാറ്റ് ഹാസ് നോട്ട് ബീൻ ഡിക്ലെയർഡ് ടു ദി ടാക്സ് അതോറിറ്റീസ് അത് അഴിമതി നിയന്ത്രിക്കുക നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉയർന്ന മൂല്യമുള്ള വ്യാജ നോട്ടുകളുടെ നിർമ്മാണം തടയുക നികുതി അധികാരികൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താത്ത വരുമാനം വഴി സമ്പാദിച്ച കള്ളപ്പണം കൂട്ടിവെക്കുന്നത് തടയുക ഇതൊക്കെയായിരുന്നു ഇതിനു പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നോട്ട് നിരോധന പിന്നിലുള്ള ലക്ഷ്യം ഡിമോണിറ്റൈസേഷൻ്റെ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ നോക്കാം നോട്ട് നിരോധനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിമോണിറ്റൈസേഷൻ ഈസ് വ്യൂഡ് ആസ് എ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മെഷർ അതായത് ഒരു നികുതി നിർവഹണ മാർഗം എന്ന നിലക്കാണ് ഇതിനെ കണ്ടിരുന്നത് നോട്ട് നിരോധനത്തെ കണ്ടിരുന്നത് മലയാളത്തിൽ ഇതും ഇങ്ങനെ എഴുതുക ഒരു നികുതി നിർവഹണ മാർഗം എന്ന നിലക്കാണ് നോട്ട് നിരോധനത്തെ കണ്ടിരുന്നത് അങ്ങനെ കാണാൻ നികുതി നിർവഹണ മാർഗം എന്ന നിലക്ക് കാണാനുള്ള കാരണം എന്താണ് അത് സമ്പാദിച്ച പണം ഉടൻ തന്നെ എന്ത് ചെയ്യണം ബാങ്കിൽ നിക്ഷേപിക്കുകയും എന്നിട്ട് അവർക്ക് പകരം എന്ത് ചെയ്യുക ആ പഴയ നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിച്ച് അവർക്ക് പകരം പുതിയ നോട്ടുകൾ കൈമാറ്റം ചെയ്തു അപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ എവിടെ എത്തി ബാങ്കിലെത്തി അതോടൊപ്പം തന്നെ കള്ളപ്പണം കൈവശം ഉണ്ടായിരുന്നവർക്ക് അവരുടെ കണക്കിൽപ്പെടാത്ത സമ്പത്ത് എന്ത് ചെയ്യേണ്ടെന്ന് വെളിപ്പെടുത്തേണ്ടി വന്നു അത് വെളിപ്പെടുത്തുമ്പോൾ തന്നെ അവരിൽ നിന്ന് പിഴയോടുകൂടി എന്ത് ചെയ്തു നികുതിയും ഈടാക്കി അവർക്ക് നികുതി നൽകേണ്ടി വന്നു അങ്ങനെ ഒരു നികുതി നിർവഹണ മാർഗം എന്ന നിലക്ക് നമുക്ക് ഏതിനെ കണക്കാക്കാം നോട്ട് നിരോധനത്തെ കണക്കാക്കാം ക്യാഷ് ഹോൾഡിംഗ്സ് അറൈസിംഗ് ഫ്രം ഡിക്ലെയർഡ് ഇൻകം വാസ് റെഡിലി ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്സ് ആൻഡ് എക്സ്ചേഞ്ച്ഡ് ഫോർ new notes but those with black money had to declare their unaccounted wealth and pay taxes at a penalty rate in the second feature പറഞ്ഞാല് demonetization is also interpreted as a shift on the part of the government indicating that tax evasion will no longer be tolerated or accepted അതായത് നികുതി വെട്ടിപ്പ് ഇനി മുതൽ അംഗീകരിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുകയില്ല എന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു മാറ്റമായി നോട്ട് നിരോധനത്തെ കണക്കാക്കുന്നു അപ്പോൾ ആ രൂപത്തിലും എന്ത് ചെയ്യുന്നുണ്ട് നോട്ട് നിരോധനത്തെ കണക്കാക്കുന്നുണ്ട് അതായത് നികുതി വെട്ടിപ്പ് ഇനി മുതൽ അംഗീകരിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യില്ല എന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു മാറ്റമായിട്ടും നോട്ട് നിരോധനത്തെ കണക്കാക്കുന്നു മൂന്നാമത്തെ ഫീച്ചർ സവിശേഷത എന്ന് പറഞ്ഞാൽ ഡിമോണിറ്റൈസേഷൻ ലെഡ് ടു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ചാനലൈസിംഗ് സേവിങ്സ് ഇൻ ടു ദി ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം സമ്പാദ്യങ്ങളെ ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്കും നികുതി നിർവഹണ സംവിധാനത്തിലേക്കും കൊണ്ടുവരുന്നതിനും നോട്ട് നിരോധനം വഴിതെളിച്ചു അതായത് നിക്ഷേപങ്ങൾ പിൻവലിച്ചുവെങ്കിലും ചില പുതിയ നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിച്ചു അതുപോലെ തന്നെ ചെറിയ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് സമ്പാദ്യങ്ങളെ ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്കും അതുപോലെ നികുതി നിർവഹണ സംവിധാനത്തിലേക്കും എന്ത് ചെയ്തു കൊണ്ടുവന്നു അതും ഏതിലൂടെ സാധിച്ചു ഈ നോട്ട് നിരോധനത്തിലൂടെ ഡിമോണിറ്റൈസേഷനിലൂടെ സാധിച്ചു നാലാമത്തെ ലാസ്റ്റ് ഫീച്ചറാണ് ക്രിയേറ്റ് എ ലെസ് ക്യാഷ് ഓർ ക്യാഷ് ലൈറ്റ് എക്കണോമി അതായത് പണരഹിത അല്ലെങ്കിൽ പണം കുറഞ്ഞ സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ചു എന്നതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത അതെങ്ങനെയാണ് അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതലും ഡിജിറ്റൽ ഇടപാടുകളായിട്ട് മാറി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും അതുപോലെ കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ മുഖേന പ്രവർത്തിക്കുന്ന പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻസ് ഉപയോഗിച്ചിട്ടൊക്കെ ആയി എന്ത് പണ ഇടപാടുകൾ അപ്പോൾ ഇവയൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെ ധനകാര്യ സമ്പാദ്യങ്ങൾ വർദ്ധിക്കുകയും അതിലൂടെ നികുതികൾ ഏർപ്പാടാക്കാൻ പറ്റി നികുതി വെട്ടിപ്പ് കുറയുകയൊക്കെ ചെയ്തു അപ്പോൾ
ഇതൊക്കെയാണ് എന്തുകൊണ്ടുണ്ടായ മെച്ചങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഡിമോണിറ്റൈസേഷൻ നോട്ട് നിരോധനം കൊണ്ടുണ്ടായിട്ടുള്ള മെച്ചങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്ട്സ്, അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്ന് നോക്കാം. അതായത് നോട്ട് നിരോധിച്ച കാരണം ഉണ്ടായ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ഡിക്ലൈൻ ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻസ്, പണമിടപാടുകളിൽ കുറവ് വന്നു. പിന്നെയോ, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഇൻക്രീസ്ഡ്, ബാങ്ക് നിക്ഷേപങ്ങളിൽ വർധനവ് വന്നു അല്ലേ, ബാങ്ക് നിക്ഷേപങ്ങൾ വർദ്ധിച്ചു. പിന്നെയോ, ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ സേവിങ്സ്, ധനപരമായ സമ്പാദ്യങ്ങളിൽ വർധനവ് വന്നു. പിന്നെന്താ സംഭവിച്ചത്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് എമംഗ്സ്റ്റ് കസ്റ്റമേഴ്സ് ഇൻക്രീസ്ഡ്, ഉപഭോക്താക്കളുടെ ഇടയിൽ ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു, അതായത് കാർഡുകളൊക്കെ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് നടത്താൻ തുടങ്ങി. പിന്നെയോ, റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് ഡിക്ലൈൻഡ്, അതായത് റിയൽ എസ്റ്റേറ്റ് വിലകൾ എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു, കുറഞ്ഞു. പിന്നെയോ, റൈസ് ഇൻ ഇൻകം ടാക്സ് കളക്ഷൻ, അതായത് കള്ളപ്പണമൊക്കെ പുറത്ത് ചാടിയോടുകൂടി കൂടുതൽ നികുതിയും പിഴയോടുകൂടി നികുതി ഈടാക്കി കറക്റ്റ് നികുതികളൊക്കെ കിട്ടാൻ തുടങ്ങി, കളക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്തു, വരുമാന നികുതി പിരിവ് വർദ്ധിച്ചു. അപ്പോൾ ഇത്രയും അനന്തരഫലങ്ങളാണ് ഏതുകൊണ്ടുള്ളത്, ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡിമോണിറ്റൈസേഷൻ നോട്ട് നിരോധനം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ്, ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി, അതായത് സർക്കാർ നയങ്ങൾ ബിസിനസ്സിലും വ്യവസായങ്ങളും ഉണ്ടാക്കിയ സ്വാധീനം അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതിനുണ്ട്, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.